ഇന്ന് രാത്രിയിലെ നമ്മുടെ വിചിന്തനത്തിന് ആധാരമായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യത്തെ വേദഭാഗം കാണുന്ന എസ്കെ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളാണ്. ബുക്ക് ഓഫ് എസ്കെയിൽ, ദ പ്രോഫസി ഓഫ് എസ്കെയിൽ, ചാപ്റ്റർ 21 വേഴ്സസ് 26-27. രണ്ടാമത്തെ വേദഭാഗം കാണുന്നത് വെളിപ്പാട് പുസ്തകം അതിന്റെ 11 അധ്യായത്തിന്റെ 15 വാക്യമാണ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 11 വേഴ്സ് 50. അതിന് അവകാശമുള്ളവൻ വരുമ്പോഴും അതില്ലാതെയിരിക്കും, അവന് ഞാൻ കൊടുക്കും. വെളിപ്പാട് പുസ്തകം 11:15. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ഞങ്ങളുടെ നല്ല കർത്താവേ, പരിശുദ്ധ ദൈവമേ, ധന്യമായി നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് താവേ, യൂഷര മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ മലർവാടിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നവളോട് ഹൃദ്യമായി സംസാരിച്ചു. ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളും ആടുമാടുകളും നൽകി പ്രത്യാശയുടെ വാതിലായ ആഘോ താഴ്വരയും കാണിച്ചു കൊടുത്തു എന്ന് നിന്റെ ദാസനായ ഹോശേയ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഇവിടെ നിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും സ്വതന്ത്രമായ ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കാനും തന്ന വിലപ്പെട്ട സാവകാശത്തിനായി ഞങ്ങളങ്ങി വാഴ്ത്തുന്നു. ഈ കാണുന്നൊക്കെ താൽക്കാലികമാണല്ലോ കർത്താവേ, കാണാത്ത നിത്യമായിട്ടുള്ളതിനെ ഓർത്ത് ഞങ്ങളങ്ങയുടെ പൊന്നുനാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, അവയെ കുറിച്ച് ഗ്രഹിക്കുവാനും അവ ഞങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കുവാനും ആ രാജ്യത്തെ കുറിച്ച് എപ്പോഴും ഞങ്ങൾ ആവേശത്തോടെ ജീവിപ്പാനും കൃപയരുളുമാറാകണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ അല്പസമയം തിരുമുമ്പാകെ ആയിരിക്കുമ്പോൾ അവിടുത്തെ കരം ഞങ്ങളുടെ തലമേൽ വെക്കണമേ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വേദനയോടെ ആര് വന്നിരിക്കുന്നുവോ, വിഷയങ്ങളോടെ ആര് വന്നിരിക്കുന്നുവോ, പരസ്പരം നോക്കുമ്പോൾ എന്നേക്കാൾ അവൻ മെച്ചമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു എങ്കിലും ഓരോ ഹൃദയങ്ങളിലെയും നീറ്ററിയുന്ന ദൈവമേ, നിന്റെ ജനത്തെ ഇന്ന് രാത്രി ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. സഹായിപ്പാൻ കഴിവുള്ള ഒരു കരം അവിടുത്തേതാകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കേൾപ്പാൻ കഴിവുള്ള ഒരു കാല് അങ്ങയുടേതാകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, വിടുവിപ്പാൻ കഴിവുള്ളതായിരിക്കുന്ന ഒരു ആമേൻ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഉള്ളത് കൊണ്ട് ഞങ്ങൾ തിരുമേനിയെ നന്ദിയോടുകൂടെ സ്തുതിക്കട്ടെ. കർത്താവേ, വന്നതുപോലെ ആരും മടങ്ങുവാൻ തിരുമേനി അനുവദിക്കരുതെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം നിന്റെ മുമ്പാകെ സന്തോഷിക്കുവാൻ, ഞങ്ങളുടെ മനസ്സ് ആനന്ദിക്കുവാൻ, ഞങ്ങളുടെ ശരീരം പുഷ്ടി പ്രാപിപ്പാൻ സ്വർഗമിടിയാക്കേണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, വായിച്ച വചനത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുവോ അത് ഞങ്ങൾക്കായി തിരുമേനി പകർന്നു തരണമേ. ഞങ്ങളെല്ലാ തരത്തിലും കർത്താവ് ബലപ്പെടുത്തണമേ. പുത്രനെ നാം മഹത്വമെടുക്കുവാൻ തടസ്സമായ ഞങ്ങളിൽ ഒന്നും അവശേഷിക്കരുതെന്ന് ഞങ്ങളങ്ങയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക്. എഴിയ പൂർണ്ണമായ ക്രൂശിന്റെ മറുപടി മറയ്ക്കും, നിര്യനത്തെ തിരുനിവാസത്തിൽ ഇരുത്തും. സകല മഹത്വം അങ്ങേക്ക് തന്നെ അർപ്പിക്കുന്നു, യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ ധന്യവും അനുഗ്രഹപ്രദവുമായ ഈ രാത്രിയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കുവയ്ക്കുവാൻ അപ്രാപ്തനായി എനിക്ക് കർത്താവ് ശക്തി നൽകി നിങ്ങളുടെ മധ്യയെ കൊണ്ടുവന്നതിനെ ഓർത്ത് കുടുംബമായിട്ട് ഞങ്ങളുടെ നന്ദിയും വന്ദനവും എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയിക്കുന്നു. ഇവിടെയുള്ളതായ ചച്ചക്കോടിന്റെ പ്രവർത്തകരായിരിക്കുന്ന വിലപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ, സഭയിലെ അനുഗ്രഹീതരായ ദൈവമക്കൾ, സഹോദര സഭകളിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുന്ന വാത്സല നിധികളായ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരും ദൈവമക്കളും എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നലെ രാത്രിയിൽ നമുക്ക് അല്പസമയം ദൈവജനവുമായി ചിലവഴിപ്പാൻ തക്കവണ്ണം കർത്താവ് സാവകാശം ഒരുക്കി ഇന്ന രാത്രിയിലും നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന വചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ, വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ഞാനും ശരണപ്പെടുന്നു.
എല്ലാ ദൈവമക്കളും പ്രത്യേകം പ്രാർത്ഥനയിലായിരുന്നാൽ നമുക്ക് ഇന്ന് രാത്രി വേണ്ടത് നൽകിത്തന്ന് നമ്മെ അയക്കുവാൻ തക്കവണ്ണം കർത്താവ് മതിയായവനാണ്. ഏതെങ്കിലും ഒരു കൂട്ടം പ്രതിഭാസങ്ങളോ തത്വചിന്തകളോ ഇന്ന് രാത്രി ഇവിടെ പ്രഘോഷിക്കുക എന്നുള്ളതിനെയൊക്കെ ഉപരിയായി എത്രയും താമസമിന സംജാതമാകുവാൻ പോകുന്ന മഹത്തായിരിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മള് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് കടന്നു വന്നിരിക്കുന്നത്. അതെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിലെ രണ്ട് പ്രസക്ത സൂക്തങ്ങളാണ് നാം ഇന്ന് രാത്രി വായിച്ച് കേൾപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പഴയമ പ്രവാചകനായിരിക്കുന്ന എസക്കിയേലും പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അരളി ചെയ്തതായിരിക്കുന്ന രണ്ട് പ്രഖ്യാപനങ്ങൾ, അന്ത്യകാല സംഭവത്തെ കുറിച്ചുള്ള ഗൗരവമേറിയിരിക്കുന്ന രണ്ട് പ്രഖ്യാപനങ്ങളാണ് ഇവിടെ വായിച്ചു കേട്ടത്. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് രാത്രി പ്രധാനമായിട്ട് എന്റെ ചിന്ത കേന്ദ്രീകരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. പല പ്രിയപ്പെട്ടവർക്കും വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് വെളിവില്ല എന്നുള്ളതൊരു വസ്തുനിഷ്ഠമായ കാര്യമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മാർട്ടിൻ ലൂതർ ഒരിക്കൽ പറഞ്ഞത് എങ്ങനെ അബദ്ധം പറ്റി ബൈബിളിൽ കയറി വന്നാണ് വെളിപ്പാട് പുസ്തകം, അത് ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അങ്ങ് അവഗണിച്ചിട്ടേക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആമേൻ. വലിയ പണ്ഡിതനും ജ്ഞാനിയുമായിരിക്കുന്ന ഐസക് ന്യൂട്ടൺ അവറുകളാണ് ആദ്യമായിട്ട് വാസ്തവത്തില് ഈ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ലോകത്തിന് ഒരു അറിവ് കൊടുക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്ന ഒരു തത്വജ്ഞാനി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 1700 ഈ പ്രത്യേകിച്ച് ഈ വെളിപ്പാട് പുസ്തകത്തിന് ജനസ്വാധീനം കൈവരിക്കുന്നതായ ചില നവീന ചിന്തകള് മാനവ സമൂഹത്തിന് ഗ്രഹിപ്പാൻ കൂടിയായി തീർന്നത്. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് അനന്തരമായിട്ട് ഞാൻ ഇതിലേക്ക് കടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുവാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലെ 20 പുസ്തകങ്ങളിൽ നിന്ന് ഏകദേശം 245 പ്രവചനങ്ങൾ അന്ത്യകാലത്തേക്ക് മാറ്റി വച്ചിരിക്കുന്നത് മൊത്തം കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും നിറവേറാതെ മാറ്റി വച്ചിരിക്കുന്ന 245 പ്രവചനങ്ങളുടെ ആമേൻ സംക്ഷിപ്ത വിവരണമാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്ത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ഈ പുസ്തകം 1st century എഴുതിയതാണെങ്കിലും 21st century ഉദ്ദേശിച്ച് എഴുതിയതാണെന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അതിന്റെ 1st chapter 1st verse മുതൽ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ ഇതിന്റെ അകത്ത് ഗൗരവമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. This is not a revelation just for the whole world, but exclusively highlighting who Jesus is. ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത നിലയിൽ യേശു ക്രിസ്തുവിനെ ലോകം കാണുവാൻ പോകുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് വെളിപ്പാട് ദിവസം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമങ്ങളിലോ പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ പ്രതിപാദിച്ചിട്ടില്ലാതെ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 12 ഗൗരവമുള്ള ചിന്താഗതികൾ നമുക്ക് ഈ പുസ്തകത്തിന്റെ അകത്ത് കാണുവാൻ തക്കോളം കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭാവിയിൽ യേശു ആരാകാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ ലോക ചരിത്ര നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഗതകാല സ്മരണയോടെ അവസാനിക്കുന്ന ഒരു കഥാപാത്രമല്ല യേശു ക്രിസ്തു എന്ന് വെളിപ്പാട് പുസ്തകം അസന്നിഗ്ധമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഗാന്ധിജിയെ കാണാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ലോകമറിയപ്പെട്ട വലിയ പ്രഗത്ഭന്മാരായിരിക്കുന്ന ഭരണതന്ത്രജ്ഞന്മാരെ കാണാൻ എനിക്കും നിങ്ങൾക്കോ കഴിയുമെന്ന് തോന്നുന്നില്ല. മരണം കൊണ്ട് അവർ അസ്തമിച്ചു. ഇനി അനന്തി വിദൂരമായ ഭാവിയിൽ അവന്റെ സിംഹാസനത്തിലെ ന്യായവിധിയിൽ അവരവരുടെ നടപ്പിനനുസരിച്ച് ദൈവം അവരെ ന്യായം വിധിക്കുമ്പോൾ ദൈവത്തിന്റെ കോടതിയിലെ നിബന്ധനകൾ പാലിച്ചവരെങ്കിൽ സ്വർഗത്തിൽ കോടാനുകോടികൾ പേരോടൊപ്പം നമുക്ക് അവരെ ഒന്ന് കാണാൻ കഴിഞ്ഞെന്നിരിക്കാം. എന്നാൽ ചരിത്രത്തിന് നടുനായകത്വം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ അഖിലാണ്ടത്തെ 1000 ഭരിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ ഭരണ നേതാവായിട്ട് യേശു ക്രിസ്തു മടങ്ങി വരുവാൻ പോകുന്നു
പുസ്തകത്തിൽ യേശുവിനെ കുറിച്ചുള്ള ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന പ്രസ്താവന. ഇനി ഈ പുസ്തകത്തിന്റെ എഴുത്ത് രീതിയാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കണ്ടോ അറിയിക്കേണ്ടതിനെന്നല്ല കാണിക്കേണ്ടതിന്. സ്തോത്രം. നമുക്കറിയാം ലോകമുണ്ടായ കാലം തൊട്ട് 17-ാം നൂറ്റാണ്ട് വരെ മനുഷ്യൻ ജീവിച്ചത് കൃഷിയും കച്ചവടവും ചെയ്താണ് ജീവിച്ചത്. കൃഷിയും കച്ചവടവുമായിരുന്നു 17-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നു. നമുക്കറിയാം കായിനെ കുറിച്ച് പഠിക്കുമ്പോൾ കായിൻ ആരായിരുന്നു? വെറൊരു കൃഷിക്കാരനല്ലായിരുന്നു, അദ്ദേഹം വലിയൊരു മാസ്റ്റർ ബിൽഡർ ആയിരുന്നു അല്ലേ. കായിൻ തമ്പുരാന്റെ അടുക്കൽ തെറ്റ് ചെയ്തിട്ട് സഹോദരനെ കൊന്നിട്ട് പോയി. നോദുദേശത്തിൽ നിന്ന് ഒരു മുറുക്കാങ്കട തുടങ്ങിയെന്നല്ല വായിക്കുന്നത്, അവൻ ചെന്നൊരു പട്ടണം പണിതെന്നാ വായിക്കുന്നത്. പട്ടണം പണിത് കായിൻ എന്ത് ചെയ്തു? മക്കളെ ഒക്കെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി. ഒരു മകൻ ആരായിരുന്നു? തന്റെ ഒരു മകന് ഏറ്റവും വലിയൊരു സംഗീതത്തിന്റെ ഒരു വലിയ സംവിധായകനായിട്ട് അദ്ദേഹം മാറി എന്നാണ് അതിനെ കുറിച്ച് വായിക്കുന്നത്. മറ്റൊരു മകൻ ആരായിരുന്നു? അദ്ദേഹം ഏറ്റവും വലിയ ഡെയറി ഫാം സ്ഥാപിച്ച ഒരാളായിട്ട് മാറി. അടുത്തയാൾ ആരായിരുന്നു അറിയാമോ? വലിയൊരു ഹാർഡ്വെയർ മർച്ചന്റ് ആയിട്ട് മാറുവാന്നൊക്കെ ഒടിയായി തീർന്നു. പ്രാസമൊപ്പിച്ച് മക്കൾക്കെല്ലാം അദ്ദേഹം പേരിടുകയും ചെയ്തു. യാബേൽ, യൂബാൽ, തൂബാൽ എന്നൊക്കെ പേരിടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാന്നൊക്കെ ഒന്നും കഴിയുന്നുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇതെല്ലാം ചരിത്രത്തിന്റെ അങ്ങേ ഭാഗങ്ങളാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന വസ്തുത 17-ാം നൂറ്റാണ്ട് വരെ മനുഷ്യൻ കൃഷിയിലും കച്ചവടത്തിലുമാണ് ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. എന്നാൽ 17-ാം നൂറ്റാണ്ടായപ്പോൾ മനുഷ്യൻ കൃഷിയും കച്ചവടം വിട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ വ്യവസായവൽക്കരണത്തിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യൻ ഈ കമ്പനികൾ സ്ഥാപിക്കുവാൻ, കണ്ടുപിടുത്തങ്ങൾ നടത്തി വലിയ ഇൻഡസ്ട്രി ആരംഭിക്കുവാന്നൊക്കെ വണ്ണം 17-ാം നൂറ്റാണ്ടില് കാരണമായി തീർന്നു. 17-ാം നൂറ്റാണ്ടിലാണ് YWCA ഉണ്ടായത്, YMCA ഉണ്ടായത്. ആ കാര്യമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ലോകത്തിന്റെ അനേകിടങ്ങളിൽ വലിയ ഫാക്ടറികൾ ഉടലെടുക്കുവാനിടയായി തീർന്നു. ഗ്രാമങ്ങളിൽ നിന്ന് മനുഷ്യർ ഫാക്ടറികളിലേക്ക് ജോലിക്ക് പോയി. അങ്ങനെയൊക്കെ മനുഷ്യർ ജീവിതത്തിന്റെ നല്ല ഒരു സ്റ്റാറ്റസ് കൈവരിക്കുവാന്നൊക്കെ ഉടൻ കഴിഞ്ഞു. എന്നാൽ 20-ാം നൂറ്റാണ്ടായപ്പോൾ മനുഷ്യൻ ഇൻഡസ്ട്രിയൽ ടെക്നോളജിയിൽ നിന്ന് എടുത്തൊരു ചാട്ടം ചാടി. അതിന്റെ പേരാണ് ഇൻഫർമേഷൻ ടെക്നോളജി. ഫ്രൈസ്തലോ, ഇന്ന് ഏത് വല്യപ്പനായാലും എന്തുണ്ട്? ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ഭാഗം അവരുടെ ജീവിതത്തിന്റെ ഘടകമായി മാറിയിരിക്കുകയാണ്. മക്കളൊക്കെ വെളിയിലുള്ള ഒരു അമ്മച്ചി കഴിഞ്ഞ വർഷം സാക്ഷ്യം പറഞ്ഞൊരു ദൈവദാസിനെ പറഞ്ഞു കേൾപ്പിച്ചു. അമ്മച്ചി എഴുന്നേറ്റ് സഭയിൽ പറയാണ്, പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നറിയോ? മക്കൾ തന്നുവിട്ടിരിക്കുന്ന പുതിയ സെൽഫോൺ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പണ്ടൊക്കെ അക്കം കാണാമായിരുന്നത് ഞെക്കിയാ മതിയായിരുന്നു. ഇപ്പോൾ തൊട്ടാൽ ആ ശരിയാകത്തുള്ളെന്നാ പറയുന്നത്. അവന്മാർ അവിടെ നിന്ന് വിളിക്കുമ്പം ഓഫ് ചെയ്യേണ്ടടുത്ത് ഞാൻ തൊട്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാനൊക്കത്തില്ല. ഓൺ ചെയ്യേണ്ടടുത്ത് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ നിങ്ങളെല്ലാവരും എനിക്ക് ദൈവകൃപ കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ നിലയിലേക്ക് ലോകം മാറി. ഇത് ദൈവത്തിന് അജ്ഞാതമായിരുന്ന ഒരു കാര്യമല്ല. ദൈവത്തെ മനുഷ്യൻ തോൽപ്പിച്ച് കൈയടക്കിയ ഒരു നേട്ടമല്ല എന്നുള്ളത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കിയിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കുക. പ്രൈസ്തലോ, അമേൻ. തന്റെ ദാസന്മാരെ കാണിക്കുക. ഓഡിയോ വീഡിയോ സംവിധാനത്തിൽ തന്റെ ദാസന്മാരെ കാണിക്കത്തക്ക ഒരു സംവിധാനമായിരുന്നു ഏത്? വെളിപ്പാട് പുസ്തകം. എന്നാൽ എന്താ എനിക്കും നിങ്ങൾക്കും വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ട്? വളരെ ലളിതമായ ഉത്തരമാണ്. 1-ാം നൂറ്റാണ്ടിലെ ഭാഷയിൽ 21-ാം നൂറ്റാണ്ടിലെ സംഭവങ്ങൾ കമ്പാക്ട് ചെയ്ത് എഴുതുവാൻ യോഹന്നാൻ അപ്പോസ്തലന് കഴിഞ്ഞതിന് നമ്മൾ വാസ്തവത്തിൽ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലഘട്ടത്തിൽ, ലാപ്ടോപ്പ് ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഐഫോൺ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇതെല്ലാറ്റിനെ കുറിച്ചും എഴുതുവാൻ തക്ക വണ്ണം ഈ പുസ്തകത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് ചില്ലറ പുസ്തകമല്ല. പ്രൈസ് ദ ലോർഡ്. എന്റെ ധാരാളം തെളിവിനകത്തുണ്ട്, ഞാനതിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല.
നമുക്കറിയാമല്ലോ പതിനൊന്നാം അധ്യായ 9-ാമത്തെ വാക്യം വായിക്കുമ്പോ എന്താണ് അവിടെ കാണുവാൻ കഴിയുന്നത്? ഫേസ്ബുക്ക് അവിടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. എന്താണ്? അവിടെ ചില പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുന്നു? കൊല ചെയ്യപ്പെടുന്നു. യെരുശലേമിന്റെ തെരുവിൽ രണ്ടുപേർ കൊല ചെയ്യപ്പെടുന്നു. കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ആരും തിരിഞ്ഞു നോക്കാനല്ലാതെ ശവം അവിടെ കിടക്കുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? 3 ദിവസം കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? കാലൂന്നി എഴുന്നേൽക്കുന്നു. സകല ഭാഷക്കാരും സകല രോഗക്കാരും സകല വംശക്കാരും അവരെ കാണുമെന്നുള്ളതായിരിക്കുന്ന ആ പ്രസ്താവനയുടെ പുറകില് ഇന്നത്തെ സംവിധാനങ്ങളുടെ സജ്ജീകരണം വളരെ വ്യക്തമാണെന്നുള്ളത് ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ടല്ലേ യെശയ്യാവ് പറഞ്ഞത് 45-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യം, 46-ാമത്തെ അധ്യായത്തിന് 10-ാമത്തെ വാക്യം അവർ പ്രസ്താവിച്ച് കാണിച്ചു തരട്ടെ. ആദിയിലെ അവസാനം അറിയിച്ചവൻ ആരാണ്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയല്ലയോ? മനുഷ്യന്റെ ജ്ഞാനം ദൈവത്തെ വീർപ്പ് മുട്ടിക്കത്തില്ല. മനുഷ്യന്റെ അറിവ് ദൈവത്തെ പരാജയത്തിലേക്ക് നയിക്കത്തില്ല. താഴിരുന്ന് ദൈവത്തിന് മുമ്പാകെ ശരണപ്പെടുന്ന ഒരുത്തിനു മാത്രമേ ദൈവത്തിന്റെ ജ്ഞാനം ഏറ്റുവാങ്ങിക്കൊണ്ട് താനായിരിക്കുന്ന മണ്ഡലത്തിൽ സജീവനായി നിലകൊള്ളുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മുതല് നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. മറ്റൊരു ദൂതൻ ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ എന്ത് ചെയ്യുന്നു? ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു. എന്താണ് ഈ ദൂതൻ പറക്കുമ്പോൾ വിളിച്ചു പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്? ഈ ദൂതൻ വിളിച്ചു പറയുകയാണ് സകല ഭാഷക്കാർ വംശക്കാരും സകല മനുഷ്യരും അറിയേണ്ടതിന് അവന്റെ മക്കൾ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എന്താ ആകാശമധ്യേ പറക്കുന്ന ദൂതൻ? ആകാശമധ്യേ പറക്കുന്നതായിരിക്കുന്ന സ്തോത്രം ഇന്നത്തെ സുവിശേഷ സജ്ജീകരണങ്ങളാണ്. ആമേൻ. ഗോസ്പൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണെന്ന് ആ ഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. 13-ാം അധ്യായം അവസാനിക്കുമ്പോൾ നാം കാണുന്നു മൃഗത്തിന് മുദ്ര 666. നമ്മളെല്ലാം ഇങ്ങനെ മൃഗത്തെ കാണാൻ 666 ദർശിക്കാനും കാത്തിരിക്കുക. എത്രയോ മുമ്പ് തന്നെ നമ്മളൊക്കെ ഈ മാളിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ബാർകോഡിനെ നാം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം കഴിയും അത് 666 എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരും. അത് വളരെ അപകടം പിടിച്ച നിലയിലേക്ക് 16-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്നവർ എന്നാ വരും? വല്ലാത്തൊരു ചൊറിച്ചിൽ വരും. അസനീയമായിരിക്കുന്ന ആമേൻ അസ്വസ്ഥതകൾ ഉണ്ടാകും. ഒരു ഫോറിൻ ബോഡി ശരീരത്തിൽ വെച്ച് ഒരു മൈക്രോ ചിപ്പുമായിട്ടൊക്കെ മനുഷ്യൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ ലോകം എത്തിച്ചേരുമെന്ന് ഈ പഴഞ്ചൻ പുസ്തകം പ്രസ്താവിച്ചത് ഈ പുസ്തകത്തിന്റെ പണ്ട് മുതലേ അന്ത്യകാലത്തെ കുറിച്ചുള്ള അറിവാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. ഞാൻ ആ ഭാഗമെല്ലാം വിടുന്നു. അങ്ങനെ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വെളിപ്പാട് അങ്ങനെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗമെല്ലാം വിട്ടിട്ട് ഒത്തിരി കാര്യം നമ്മൾക്ക് ഇന്ന് രാത്രി ചിന്തിക്കാനുണ്ട്. ഈ പുസ്തകത്തിന്റെ അകത്ത് വളരെ ഗൗരവമുള്ള വളരെ ആശയ സമ്പുഷ്ടമായിരിക്കുന്ന ഒരു കാര്യം പ്രസ്താവിച്ചിരിക്കുന്നത് വളരെ ചിന്തനീയമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഈ ലോകത്തിന്റെ ഭാവി എങ്ങനെയായി തീരുമെന്നും ഈ ലോകം ഏത് ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും വളരെ വ്യക്തമായ രീതിയിൽ അക്കമിട്ട് ഇവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോഹന്നാന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. കർത്താവിന് മഹത്വം. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, സമയം ഓടുന്നല്ലോ, കടക്കുന്നതിന് മുമ്പായിട്ട് വായിച്ച് എസ്കെ പ്രവചനത്തിലേക്ക് ഒന്ന് ഓടി വരട്ടെ. പഴയ നിയമത്തിൽ മുഴുവനും വളരെ വ്യക്തമായി അവിടെ ഇവിടങ്ങളിലായിട്ട് വ്യക്തമായി ഓർപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു അഖിലാണ്ടത്തെ വാഴുവാൻ രാജാതി രാജാവായിട്ട് മടങ്ങി വരുമെന്നുള്ളത്. 2 സങ്കീർത്തനം എടുത്തു കഴിഞ്ഞാൽ, സങ്കീർത്തനം 2 പരിശോധിച്ചു കഴിഞ്ഞാൽ 12 വാക്യമുള്ള 2 സങ്കീർത്തനത്തെ നമുക്ക് 3 വാക്യം വെച്ച് 4 തിരിക്കുവാൻ തക്കോണം കഴിയും. ആമേൻ. ഈ 3 വാക്യം വെച്ച് 4 തിരിക്കുമ്പോൾ ഒരു വസ്തുതയുടെ 4 ഘടകങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ആദ്യത്തെ 3 വാക്യങ്ങളിൽ ദ കിങ് റിജക്റ്റഡ്, ലോകം തള്ളിക്കളയുന്ന ഒരു രാജാവ്. ഓർത്തു നോക്കിക്കേ പ്രിയമുള്ളവരെ, കാരുടെ കുലത്തളത്തില് മത നേതാക്കന്മാരും
രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നിച്ച് സംഘടിച്ച് ആരോരുമില്ലാത്തവനെ പോലെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് കടം വാങ്ങിയ കല്ലറയ്ക്കകത്ത് അവനെ അടക്കി ഒടുവിൽ അവന്റെ കല്ലറയുടെ പുറത്ത് ആരും അത് ഉരുട്ടി മാറ്റി ശവം കൊണ്ടുപോകാതിരിക്കാൻ വലിയൊരു കല്ലും വെച്ച് അവന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതിയപ്പോൾ യുഗങ്ങളുടെ പാറയെ മനുഷ്യനിർമ്മിതമായ ഒരു പാറ കൊണ്ട് ഒതുക്കുവാൻ കഴിയുകയില്ല എന്ന് ചരിത്രം തെളിയിച്ചത് ശക്തിയേറിയിരിക്കുന്ന ഒരു തിരിച്ചടിയായിരുന്നു. രണ്ടാമത്തെ ഭാഗം കാണുന്നത്, രണ്ടാം സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ ഭാഗം കാണുന്നത്, ദ കിങ് എൻത്രോൺഡ്, ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അടുത്ത ഭാഗം കാണുന്നത്, ദ കിങ് ഡിക്ലയേഴ്സ്, ഈ രാജാവ് വാഴുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? അവൻ ചില ദൈവീക നിർണയങ്ങൾ, യുഗപരമായി നിറവേറപ്പെടേണ്ടിയിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ അവൻ ലോകത്തിന് വിളിച്ചറിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ രാജാവിന്റെ പ്രകടന പത്രിക എന്താണ്? ഈ രാജാവിന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന കാര്യം, ഈ ഭൂമിയിൽ മരണം ഉണ്ടാവുകയില്ല, ഈ ഭൂമിയിൽ ദുഷ്ടമൃഗങ്ങൾ ഉണ്ടാവുകയില്ല, ഈ ഭൂമിയിൽ ആപത്തപകടങ്ങൾ ഉണ്ടാവുകയില്ല. അഖിലാണ്ടത്തിനു മൊത്തം ഏറ്റവും സ്വച്ഛന്ദമായിരിക്കുന്ന ഒരു വസന്തകാലം പൊട്ടിപ്പുറപ്പെട്ടിട്ട് മനുഷ്യൻ 100 വയസ്സ് ചെന്നാലും ബാലനെ പോയിരിക്കത്തക്ക രീതിയിലുള്ള ഒരു നിലയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുമെന്നുള്ള ഈ രാജാവിന്റെ ഡിക്ലറേഷൻ നമുക്ക് അവിടെ കാണുവാൻ നിൽക്കണം കഴിയുന്നുണ്ട്. ഒടുവിലായിട്ട് രണ്ടാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ ഡിക്ലറേഷൻ, ദ കിങ് ഈസ് ഗോയിങ് ടു ജഡ്ജ്, ഇവൻ ന്യായം വിധിക്കുവാൻ പോകുന്ന ന്യായാധിപതിയാണ്. ക്രൈസ്തലോ, അങ്ങനെ വേദപുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിലെല്ലാം ഈ രാജാവിനെ കുറിച്ച് വളരെ വ്യക്തമായി ഓർപ്പിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 49-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഗൗരവമായിട്ട് പ്രവാചകനായ യെശയ്യാവ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രാജാവ് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ അവനെ കണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു രാജാവായിട്ട് ഇവൻ എഴുന്നേറ്റ് വരും. അങ്ങനെ ധാരാളം ഭാഗങ്ങളുണ്ട്, ഞാൻ അതിന് സമയമെടുക്കുന്നില്ല. 52-ാം അധ്യായത്തിന്റെ 13-ാമത്തെ അവസാനത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ദൈവസ്തുതോ, എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്ത ഉന്നതനായിരിക്കും. ഈ കാൽവറിയെ കിടന്നുകൊണ്ട് കഷ്ടമനുഭവിച്ച കഥ കഴിഞ്ഞ് ചിന്തിക്കേണ്ട, ഇതുകൊണ്ട് ഇവൻ അവസാനിക്കത്തില്ല, മരണത്തിനവനെ അടക്കി വെക്കാൻ കഴിയത്തില്ല. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർത്തെഴുന്നേൽക്കും, അവൻ ഉന്നതി പ്രാപിക്കും, അവൻ ഏറ്റവും ഉന്നതനായിട്ട് ഉന്നതങ്ങളിൽ വാഴുമെന്ന് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയോ സങ്കീർത്തനം 72-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം തന്നെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ നാമം എന്നേക്കുമിരിക്കും. അവന്റെ നാമം എന്നേക്കുമിരിക്കും. അമേൻ. ലോകത്തുള്ള സകല മനുഷ്യർക്കും പേരുണ്ട്, പക്ഷെ അവർ മരിച്ചു കഴിയുമ്പോ അതോടെ ആ പേര് അസ്തമിച്ചു പോകുന്നു. പിന്നെ ഓർക്കാൻ വേണ്ടി കൊച്ചുമക്കളും മക്കൾ എന്ത് ചെയ്യും? കൊച്ചുമക്കൾക്ക് ആ പേരിടും. ഇപ്പം വന്ന് അതോടെ ഇല്ലാതെയായി മാറി. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ നാമം എന്നേക്കുമിരിക്കും, അവന്റെ നാമം എന്നേക്കുമിരിക്കും. സൂര്യനുള്ള കാലത്തോളം, അതിന്റെ അർത്ഥം എന്നാ? ഓക്സിജൻ ഉള്ള കാലത്തോളം. അതിന്റെ അർത്ഥം എന്നാ? ഭൂമിയിൽ മനുഷ്യൻ വസിക്കുന്ന കാലത്തോളം അവന്റെ നാമം ഇരിക്കും. അത് മാത്രമല്ല, മനുഷ്യർ അവന്റെ നാമം ചൊല്ലി എന്ത് ചെയ്യും? അന്യോന്യം അനുഗ്രഹിക്കും. മനുഷ്യർ അവന്റെ നാമം ചൊല്ലി എന്ത് ചെയ്യും? അന്യോന്യം അനുഗ്രഹിക്കും. ലേ, ഐ ബ്ലസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. Hallelujah. Amen. ദൈവനാമം, ദൈവപുത്രന്റെ നാമം ചൊല്ലി മനുഷ്യർ അനുഗ്രഹിച്ചാൽ എന്ത് ചെയ്യും? അത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ആ പ്രാർത്ഥന കഴിയുമ്പോ ദൈവമക്കള് കർത്താവിന്റെ ദാസന്മാര് തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നതിന്റെ കാരണം അതാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഗ്യാരണ്ടിയിലല്ല അനുഗ്രഹിക്കുന്നത്, ഗ്യാരണ്ടി ഉള്ള നാമത്തിലാണ് അനുഗ്രഹിക്കുന്നത്. മനുഷ്യരവന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കും. അത് മാത്രമല്ല, സകല ജാതികളും അവരെ ആരായി വാഴ്ത്തും,
ഭാഗ്യവാൻ എന്ന് വാഴ്ത്തും. Hallelujah, you are the most blessed one. നീ ഭാഗ്യവാനാണ്. അതല്ലേ നമ്മൾ വെളിപ്പാട് സഞ്ചാദ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും സകല ഭാഷയിലും സകല വംശത്തിലുമുള്ള ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? അവനോടൊപ്പം വാഴുവാൻ വേണ്ടിയിട്ടാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഇനി ബാക്കി ഭാഗങ്ങൾ ഞാൻ പിന്നീട് വിവരിക്കാം. അങ്ങനെ പഴയ നിയമം തൊട്ട് തൊട്ട് നോക്കി കഴിയുമ്പോൾ ഗൗരവമായൊരു പ്രസ്താവന നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ദാനിയേൽ പ്രവചനം എടുത്തു കഴിഞ്ഞാലോ, 2-ാമധ്യായത്തിന് 34-ാമത്തെ വാക്യം, 44-ാമത്തെ വാക്യം. അമേൻ. ദാനിയേൽ പ്രവചനം 2:34-ഉം 44-ഉം വാക്യങ്ങൾ ചേർത്ത് പഠിച്ചു കഴിയുമ്പോൾ അവിടെയും പ്രവാചകർ ഓർപ്പിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഓർക്കണമേ പ്രിയമുള്ളവരെ, അമേൻ. യഹൂദന്റെ കയ്യിൽ നിന്ന് ജാതികൾ, അമേൻ, ലോക ആധിപത്യം ഏറ്റുവാങ്ങി കഴിഞ്ഞപ്പോൾ പ്രഥമ ചക്രവർത്തിയായിരിക്കുന്ന നെബുക്കദ്നേസർ രാജാവ് ലോകരാജ്യങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു, ഭരണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവന് രാത്രിയിൽ ഒരു ഉറക്കമില്ലായ്മ വന്നു. ആകപ്പാടെ അവൻ വിഷമിച്ചു. പിറ്റേ ദിവസം അവൻ കിടന്നുറങ്ങിയപ്പോൾ ഒരു വല്ലാത്ത സ്വപ്നം കണ്ടു. അതല്ലേ ദൈവത്തിന്റെ ദാസനായ യോബ് പറഞ്ഞ്, രാത്രിയിൽ മനുഷ്യൻ ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ ദൈവം അവന്റെ ചെവി തുറന്ന് അവനോട് സ്വപ്നത്തിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഭാവി സംബന്ധമായ കാര്യങ്ങൾ അറിയിക്കുന്നു. നെബുക്കദ്നേസറിന്റെ ഈ ഭാവി സംബന്ധമായ വിഷയങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുവാൻ ആരെയാണ് ദൈവം ചുമതലപ്പെടുത്തിയത്? മുഴങ്കാൽ മുടക്കി പ്രാർത്ഥിക്കുന്ന, ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും പാലിക്കുന്ന ദാനിയേലിനെ അക്കാര്യം ചുമതലപ്പെടുത്തി. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവന്റെയും മാറ്റമില്ലാത്തൊരു രാജ്യം സ്ഥാപിക്കും. കൈതൊടാത്തൊരു കല്ല് പറഞ്ഞു വന്ന് ഈ മനുഷ്യബിംബത്തെ അടിക്കും, അതിനെ ഉടയ്ക്കും, അതിനെ പൊടിക്കും, അതിനെ കാറ്റിൽ പറപ്പിച്ചു കളയും. യേശു ക്രിസ്തു ആരാണ്? കൈതൊടാത്ത കല്ലാണ്. അവൻ എന്താ കൈതൊടാത്ത കല്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ ജനനത്തിൽ മനുഷ്യൻ കൈകടത്തിയിട്ടില്ല. പുരുഷന്റെ ഇഷ്ടത്താലല്ല എന്റെ യേശു ജനിച്ചത്, അവൻ കൈതൊടാത്ത കല്ലാണ്. ആരും കൈപോക്കിയല്ല അവനെ രാജാവായി പ്രഖ്യാപിച്ചത്, ഭൂരിപക്ഷം നോക്കിയല്ല അവനെ രാജാവായി പ്രഖ്യാപിച്ചത്, അവൻ കൈതൊടാത്ത കല്ലാണ്. ആരും വോട്ട് ചെയ്തല്ല അവനെ രാജാവാക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി മൈനോരിറ്റി ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതല് നമ്മുടെ സമുന്നത നേതാവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മജോറിറ്റി എത്ര പ്രബലപ്പെട്ടാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മജോറിറ്റി അവന്റെ മുമ്പാകെ മുഴങ്ങാൻ മടക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ അവന്റെ മക്കളായി എന്നേക്കും വാഴുവാൻ അവൻ നമ്മെ പ്രാപ്തരാക്കുന്ന വലിയവനായ ദൈവമാണ്. തരുന്നില്ല പ്രിയമുള്ളവരെ, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം തന്റെ മാറ്റമില്ലാത്ത രാജ്യം സ്ഥാപിക്കും. അത് 5 വർഷത്തേക്കല്ല, 10 വർഷത്തേക്കല്ല, 100 വർഷത്തേക്കല്ല, നാം പാടിയതുപോലെ കോടി കോടി യുഗങ്ങൾ, എണ്ണിത്തീരാത്ത യുഗങ്ങൾ നമുക്ക് വാഴുവാൻ തക്കവണ്ണം അവൻ തരുന്ന ഭാഗ്യപദവി എത്രയോ വലുതാണ്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവയിലെ നിന്റെ ഭാഗ്യം ചില്ലറയല്ല. ഇവിടെ തെറിയാനല്ല, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളല്ല, ആയുസ്സല്ല, ആരോഗ്യമല്ല, ആയുസ്സിനപ്പുറത്തുള്ള ഒരു അനന്തമായ നിത്യത അവൻ നിനക്ക് ഗ്യാരണ്ടി ചെയ്ത്. നിന്നെ മാനിക്കുന്നവനാണ് ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇനി പെട്ടെന്ന് എസ് കെ പ്രവർത്തനത്തിലേക്ക് വേഗം വരട്ടെ. ഇവിടെ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യും? മകുടം നീക്കി കിരീടം എടുത്തു കളയും. മകുടം എന്ന് വെച്ചാൽ തർബൻ അല്ലേ, തലയക്കെട്ട്. തലയക്കെട്ട് എന്ത് ചെയ്യും? പണ്ടത്തെ ചക്രവർത്തിമാര് രാജാക്കന്മാരൊക്കെ തലയക്കെട്ടുന്നവരായിരുന്നു. സ്തോത്രം. തലപ്പാവണിയുന്നവരായിരുന്നു. ഞാൻ തലപ്പാവെടുത്തു മാറ്റും, ഞാൻ കിരീടം എടുത്തു മാറ്റും, ഞാൻ മകുടം നീക്കും, കിരീടം എടുത്തു കളയും എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജവാഴ്ച അവസാനിക്കും, പ്രജകളുടെ വാഴ്ച ആരംഭിക്കും. ഞാൻ മകുടം നീക്കും, കിരീടം എടുത്തു കളയും, താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. അല്ലേ ലൂയ്യ, അല്ലേ. സ്തോത്രം. 2-4 ദിനം കൊണ്ട് ഒരുവന് തണ്ടിലേറ്റുന്നു ഭവാൻ,
മാറിയപ്പുറത്തെഴുന്നുള്ളവന് പുറത്ത് മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് കവി പാടിയതുപോലെ ഇവിടെ ഇതാ എഴുതി വെച്ചിരിക്കുകയാണ് പ്രവാചകൻ എന്ന് ഞാൻ മകുടം നീക്കും, കിരീടം എടുത്തു കളയും, താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഹല്ലേലൂയ. വിഭാഗീ ചിന്തയോടുകൂടി അവർണനെന്നും സവർണനെന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഈ ലോകത്തിൽ, ജനാധിപത്യ രാജ്യത്തിൽ അവർക്കുമുണ്ട് സംവരണം. പ്രീസ്തലോ, പുരുഷനെന്നും സ്ത്രീയെന്നും അവരെ വേർതിരിച്ച് അവഗണിക്കുന്ന രാജ്യത്തും അവർക്കുമുണ്ട് ഗ്രാമേ സ്തോത്രം. ഈ പരിഗണന അതുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ എന്തു ചെയ്യും? മകുടം നീക്കും, കിരീടമെടുത്തു കളയും, താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. തീർന്നില്ല. അടുത്ത് പറയാണ്, ഞാനതിന് ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം. ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറ്റി രാജവാഴ്ചയ്ക്ക് ഒരു നടുക്കമുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധം എന്ത് പറ്റി രാജവാഴ്ച അവസാനിച്ചു. ഇന്ന് രാജാവ് ആരാണ്? ആമേൻ. രാജാവ് ഇന്നൊരു പ്രജയാണ്, പേരിന് മാത്രമേ രാജാവുള്ളൂ. ഭരിക്കുന്നതാരാണ്? ക്യാബിനറ്റ് ആണ്. ആ നിലയിലേക്ക് വന്നു. എന്നാൽ മൂന്നാം ലോകമഹായുദ്ധത്തോടുകൂടി രാജാക്കന്മാരുള്ള രാജ്യങ്ങളെല്ലാം രാജാവില്ലാത്ത നിലയിലേക്കായി തീരുമെന്ന് ഇവിടെ ഇതാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? നീക്കിക്കളയുക മാത്രമല്ല, സ്തോത്രം, അതങ്ങനെ അവകാശമുള്ളവൻ വരുവോളം അതില്ലാതിരിക്കും. ഞാൻ അവനെരിയും, അത് കൊടുക്കും. ഏത്? അഖിലാണ്ടത്തിന്റെ ഭരണ സംവിധാനം. ഞാൻ ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? ഞാൻ എന്റെ രാജാവിനെ, ഞാൻ വാഴിച്ചിരിക്കുന്ന എന്റെ രാജാവിനെ ഞാൻ ആ ഭരണ സംവിധാനം ഏൽപ്പിക്കും. ഇനി വരട്ടെ പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകത്തിന് 22 അധ്യായങ്ങളാണുള്ളത്. 22 അധ്യായങ്ങളെ നമുക്ക് ഒരു വേദ പഠിതാവ് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ 7 തിരിക്കാൻ തക്കോണം കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന 7 പ്രധാന സബ്ജക്റ്റുകൾ, പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഇനി അഖിലാണ്ടത്തിൽ അവശേഷിക്കുന്നത്. ഒന്നാമത്തേത്, യേശു ക്രിസ്തു ആരാണെന്ന് ലോകം ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തേത്, സഭ ഏതാണെന്ന് ഇനിയും ലോകം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. മൂന്നാമത്തേത്, സ്വരാജ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞ 2000 വർഷമായി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന യഹൂദൻ അനുതാപപ്പെട്ട് മടങ്ങി വന്ന് മുടിയനായ പുത്രൻ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നതുപോലെ സുബോധം വന്നപ്പോൾ, സുബോധത്തിന്റെ അകത്ത് 3 കാര്യമുണ്ട്. 1, ഞാൻ പണ്ടാരായിരുന്നു, ആ കാര്യം സുബോധം വരണം. 2, ഞാൻ ഇപ്പോൾ ആരായിരിക്കുന്നു, ഈ കാര്യത്തിന് സുബോധം വരണം. 3, ഇനി ഞാൻ ആരായി തീരാൻ പോവുകയാണ്, ഈ സുബോധം വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരും. ക്രൈസ്തലോ, ഇന്ന് യേശുവിനെ വിലയ്ക്ക്, യേശുവിന് വിലയില്ലാത്ത യഹൂദൻ യേശുവിനെ തിരിച്ചറിയാൻ പോകുന്നു എന്നാണ് സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായത്തിന്റെ 10 തൊട്ടുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. സമയമുണ്ടെങ്കിൽ പിന്നീട് ഞാനത് വിവരിക്കാം. അതാണ് ഈ പുസ്തകത്തിലെ 3 ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന കാര്യം. ഈ പുസ്തകത്തിലെ 4 ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന കാര്യം, ലോകമതങ്ങൾക്ക് എന്ത് സംഭവിക്കും? ലോകമതങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഈ പുസ്തകം അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, ലോകമതങ്ങൾ തച്ചുടഞ്ഞ് തരിപ്പണമാകും. ഹല്ലേലൂയ. ലോകമതങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകും. സമയം കിട്ടുമ്പോൾ ഞാൻ ആ വാക്യത്തിന്റെ വിശദീകരണം പിന്നീട് വിചാരിക്കുന്നു. അടുത്തത്, ഈ പുസ്തകത്തിന് പ്രധാനപ്പെട്ടിരിക്കുന്ന 5 പ്രതിഭാഷ വിഷയം എന്താണെന്നറിയോ? ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? ലോകമതങ്ങൾക്ക് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്കും എന്ത് സംഭവിക്കും? ലോകരാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി തീരും. ഇന്ന് മനുഷ്യൻ തന്റെ അഹങ്കാരവും തന്റെ സാമ്പത്തിക ശേഷിയും വെളിപ്പെടുത്തിയിരിക്കുന്ന സകല ഉത്തുംഗ സൗധങ്ങളും നിലംപരിചാകുമെന്ന് ഈ പുസ്തകം അസന്നിഗ്ധമായിട്ട് ഓർപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ദാസനായ പത്രോസ് വലിയ പണ്ഡിതനല്ല, വലിയ ശാസ്ത്രജ്ഞനല്ല, പുള്ളി പറയുകയാണ്, ഈ ലോകത്തെ തീക്കായി സൂക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ തീക്കായി സൂക്ഷിക്കുന്നത്? 1 ലോകത്തെ ഞാൻ വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചു, എന്നാൽ ഇനിയുള്ള ലോകത്തെ ഞാൻ വെള്ളം കൊണ്ടല്ല ശുദ്ധീകരിക്കുന്നത്,
ഒന്നാമത്തെ ലോകത്തെ വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചപ്പോൾ മൊത്തം വെള്ളത്തിൽ ലയിച്ചു പോകുന്ന പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇനിയുള്ള ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പുകളൊന്നും വെള്ളം കൊണ്ട് തീരുന്നതല്ല. ആമേൻ. ചില്ലു കൊട്ടാരങ്ങൾ, സ്റ്റീൽ മന്ദിരങ്ങൾ, ഇതൊന്നും വെള്ളം കൊണ്ട് തീരുന്നതല്ല. ചില്ലു കൊട്ടാരങ്ങളും ആമേൻ സ്റ്റീൽ മന്ദിരങ്ങളും തകരണമെങ്കിൽ എന്തുണ്ടായേ മതിയാകത്തുള്ളൂ? മൂലപദാർത്ഥങ്ങൾ കത്തിയഴിഞ്ഞാലേ മതിയാകത്തുള്ളൂ. ഭൂമിയും അതിന്റെ പണിയും വെന്തുപോകുമെന്ന് തിരുവചനം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ മനുഷ്യ നിന്റെ പണിക്ക് അവൻ പിൻബലം പ്രഖ്യാപിക്കുന്നവനല്ല. അതിനെ തകർത്ത് നീക്കി കഴിഞ്ഞിട്ട് പുതുവാര ഭൂമി വന്ന് ഇതിന്മേൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് നടത്തുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തത് ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് സ്വർഗം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സ്വർഗം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അടുത്തത് ഈ പുസ്തകം ഓർപ്പിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ കാര്യം നരകം എന്ന് പറയുന്നതും അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒടുവിലായിട്ട് ഈ പുസ്തകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആദ്യ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കിയ ന്യൂക്ലിയർ ഭവനത്തിൽ കടന്ന് ചെന്ന് അതിനെ പിച്ചി ചിന്തി ശിഥിലമാക്കി കളഞ്ഞ ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ സ്തോത്രം ആമേൻ അഞ്ചു പോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങളെ വഞ്ചിച്ചതായിരിക്കുന്ന പിശാചിന്റെ പേർ ദൈവം നടത്തുന്ന ന്യായവിധിയുടെ ചിത്രം ഈ പുസ്തകത്തിന്റെ അകത്ത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഫിലിപ്പിയ ദൂതൻ 19 അധ്യായത്തിന്റെ 20 വാക്യം വായിക്കുമ്പോൾ മൃഗത്തിന്റെ സ്ത്രീത്വത്തിൽ രണ്ട് വ്യക്തികളായിരിക്കുന്ന ആമേൻ കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും ഗന്ധകത്തി പൊയ്കിയിലേക്ക് തള്ളിയിടുന്നു. ആമേൻ. അവരെ ഹെൽ ഫയറിലേക്ക് തള്ളിയിടുന്നു. വെളിപ്പാട് 20 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ അതിന്റെ പ്രധാന കഥാപാത്രമായിരിക്കുന്ന സാത്താനെ 1000 കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? ഗന്ധകത്തി പൊയ്യിലേക്ക് തള്ളിയിടുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം താൻ അവരോടൊപ്പം എന്നേക്കും വസിക്കും. ഇതാണ് പ്രിയമുള്ളവരെ ഈ പുസ്തകത്തിന്റെ സാരാംശം, അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ ഒടുവിലായി സംഭവിക്കാൻ പോകുന്ന ഗൗരവമേറിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ സാരാംശം ഇതാണെന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവജനത്തിന്റെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് സ്തോത്രം എന്താണെന്നറിയാമോ? തനിക്കുള്ളതിനെ അവൻ കൂട്ടിച്ചേർത്തിട്ട് മാത്രമേ ഈ ഭൂമിയുടെ മേൽ എന്തെങ്കിലും കടന്നുകയറ്റം കർത്താവ് നടത്തത്തുള്ളൂ. എന്താണ് ഏറ്റവും വലിയൊരു മേജർ ഇൻസിഡന്റ് ഈ ഭൂമിയിൽ ഇതുവരെ ഉണ്ടാകാത്തതിന്റെ പുറകിലെ രഹസ്യം എന്താണ്? പ്രിയമുള്ളവരെ, കർത്താവ് തന്റെ മണവാട്ടിയെ കൺമണി പോലെ കാക്കുന്നവനാണെന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. ആമേനാരും പോക്കുവരത്ത് ചെയ്യാതെ, അല്ലേ? സെക്രിയാപ്രം 9 പറഞ്ഞിരിക്കുന്നത് ആരും പോക്കുവരത്തിയാതെ ഒരു പട്ടാളമായിട്ട് ഞാൻ എന്റെ ആലയത്തെ കാക്കും. മലാഖി 1 പറഞ്ഞിരിക്കുന്നത് നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. തന്റെ സഭയെ അവൻ പരിപാലിക്കും. ദൈവത്തിന് വിധങ്ങൾ എത്രയോ വലുതാണ്. 91 സങ്കീർത്തനം മൊത്തം അതാണ് പറഞ്ഞിരിക്കുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും തുടങ്ങിയിട്ട് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു വാതിന് കൂടാരത്തോടടിക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. തന്റെ മണവാട്ടിയായ തന്റെ സഭയെ അവൻ കാത്തു പരിപാലിക്കുന്നത് എത്രയോ ശ്രേഷ്ഠകരമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ അനതിവിദൂര ഭാവിയിലെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായിരിക്കുന്ന കാര്യം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. റാപ്ചർ എന്ന വിഷയത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചിട്ട് ഞാൻ ആ ഭാഗം ഇടട്ടെ. ദൈവത്തിന് സ്തോത്രം. സഭയുടെ ഉൽപ്രാവണം എന്ന വാക്കിന്റെ ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന ആവേശം എന്ന് പറയുന്നത് 5 വാക്യങ്ങളിൽ വളരെ പ്രകടമായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തേത് എങ്ങനെയാ കൊണ്ടുപോകുന്നത്?
അതിന്റെ പുറകിൽ വലിയൊരു ആശയം അടങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്തോത്രം. വളരെ അർത്ഥപൂർണമായിരിക്കുന്ന ചിന്തയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതിനകത്ത് കാണുവാനിയാണ് ഒരു എസ്കേപ്പ് വെലോസിറ്റി. ഞാൻ അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിയായിരിക്കാൻ കഴിവില്ല. എന്നാൽ ശാസ്ത്രജ്ഞന്മാരായവർക്ക് അതിനെ കുറിച്ച് ശരിക്കും പറയുവാൻ തക്കോണം കഴിയും. നമ്മെ നമ്മുടെ മംഗളയാൻ മുതലായ റോക്കറ്റൊക്കെ മേളിലേക്ക് വിടുമ്പോൾ നമുക്കറിയാം, ഒരു സെക്കൻഡില് മംഗളയാൻ സഞ്ചരിക്കുന്നത് 7 കിലോമീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ അത് സഞ്ചരിക്കുന്നത് 7 കിലോമീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ അത് 7 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഒരു സെക്കൻഡിൽ അതിന് വേണ്ടത് 6000 ഗ്യാലൻ ഗ്യാസ് കത്തിച്ചാലേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, അത് 7 കിലോമീറ്റർ ഉയരാൻ നിൽക്കൊണ്ടും കഴിയത്തുള്ളൂ. ശൂന്യാകാശത്തിലേക്ക് ഒരു പേടകം അയക്കണമെങ്കിൽ എത്ര കോടി കത്തിച്ചാലാന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ആമേൻ. കണ്ണിമയ്ക്കുന്നിടയില് എത്ര 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 കോടി കോടി കണക്കിനുള്ള റോക്കറ്റുകളിൽ സഞ്ചരിക്കേണ്ടിയിരിക്കുന്ന തന്റെ ജനം പോകുന്ന പോക്ക് നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് പ്രിയമുള്ളവരെ. കർത്താവിന് മഹത്വം എന്തുകൊണ്ടാണ് ഇത്? ദൈവത്തിന് മഹത്വം. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ശക്തിയുടെ പേര് അത്യന്ത ശക്തി എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പേര് അമിത ശക്തി എന്നാണ്. അതിന്റെ പേര് മഹാശക്തി എന്നാണ്. അതിന്റെ പേര് ദിവ്യശക്തി എന്നാണ്. അതിന്റെ പേര് നിത്യശക്തി എന്നാണ്. അതിന്റെ പേര് പുനരുത്ഥാന ശക്തി എന്നാണ്. കർത്താവിന് സ്തോത്രം. ഇവിടെ കിട്ടുന്ന ഒരു ഗ്യാസുമല്ല ഈ ശക്തിയുടെ പുറകിൽ നിലകൊള്ളുന്നത്. ആമേൻ. ഈ എസ്കേപ്പ് വെലോസിറ്റി അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. ഇത് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളം എന്ത് ചെയ്യണം? തുള്ളിച്ചാടേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ആമേൻ, വൈപ്പാപ്പച്ചൻ പാസ്റ്റർ അങ്ങ് കേരളത്തില് അങ്ങ് മഴിക്ക് ചർച്ചക്കോടില് ഈ കാര്യമൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ആ തറയിലിരുന്ന ഒരു അമ്മച്ചി ഇപ്രകാരം പറഞ്ഞു, ഞാനിപ്പം വരിഞ്ഞ് മോന്തായിത്തി കയറുവേ, എനിക്ക് വലിയ സന്തോഷം കൊണ്ട് എനിക്ക് നിലത്തിരിക്കാൻ കഴിയത്തില്ലേ. ോ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവര്, നമ്മുടെ പ്രത്യാശ അത്രയ്ക്ക് വലുതാണ്. രണ്ടാമത്തെ കാര്യം സ്തോത്രം. ഹല്ലേലൂയ. വി വിൽ ബി ടേക്കൻ ഫോഴ്സ്ഫുള്ളി. And we'll be taken forcefully. Praise the Lord. Amen. നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോ രക്ഷിക്കപ്പെടാത്ത മോളും മോനിങ്ങളെ കാലേ പിടിച്ചു വലിച്ചാൽ നിക്കത്തില്ല. പ്രിയമുള്ളവരെ, അവര് താഴോട്ട് പോകും, നമ്മൾ മേളിലേക്ക് പോകും. Hallelujah. We will be raptured speedily and we will be raptured forcefully. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ആമേൻ, He will be taking that which belongs to Him only. Hallelujah. അവനെ വിശ്വസിച്ചുകൊണ്ട് കാര്യമായില്ല, അവന്റെ വകയായി മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവൻ വന്നാൽ അവൻ ഉള്ളതിനെ കൊണ്ടുപോകുള്ളൂ. കാണുന്നതെല്ലാം വാരി പെറുക്കിക്കൊണ്ടു പോകാൻ വരുന്നവനല്ല അവൻ. ദൈവത്തിന് സ്തോത്രം. അവന് വേണ്ടതിന്റെ, അവന്റെ ചോര വീണ്ടതിന്റെ ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അടുത്തത്, ഹി വിൽ ബി സ്നാച്ചിങ് ഫ്രം എ ഡേഞ്ചറസ് പ്ലേസ് ടു എ സേഫിംഗ് പ്ലേസ്. അവൻ നമ്മളെ, ആ ഉൽപ്രാവണം എന്താണ്? അപകട സ്ഥാനത്ത് നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്കുള്ള മാറ്റിപ്പാർപ്പിക്കലാണ് ദൈവത്തിന്റെ വൈദ്യ നമ്മുടെ ഉൽപ്രാവണം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ദൈവത്തിന് സ്തോത്രം. ടേക്കിംഗ് അസ് ഫ്രം അവർ ലോവർ ലെവൽ ടു അവർ അപ്പർ ലെവൽ. ആ പോകുന്ന പോക്കൊക്കെ ഓർത്തു നോക്കി, നരച്ച മുടിയൊക്കെ മാറും, തെളിഞ്ഞ കഷണ്ടിയൊക്കെ മാറും. ഹല്ലേലൂയ. ചുക്കി ചുളിഞ്ഞ ശരീരമൊക്കെ മാറും. ആമേൻ. നമ്മുടെ ലോവർ ലെവലായത് നമ്മിൽ വെളിപ്പെടുവാനുള്ള, റോമാലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ
വണ്ണമുള്ളവൻ വണ്ണം കുറയ്ക്കണമെന്നും വണ്ണം കുറഞ്ഞവൻ വണ്ണം കൂട്ടണമെന്നും മുടി നരച്ചവൻ കറുപ്പിക്കണമെന്നും മുടി കൊഴിഞ്ഞവൻ വെച്ച് പിടിപ്പിക്കണമെന്നും ഹല്ലേലൂയ പല്ല് കൊഴിഞ്ഞവൻ പല്ല് പിടിപ്പിക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഇവിടത്തെ പ്രക്രിയയാണ്. ഹല്ലേലൂയ ഉൽപ്രാവണത്തിൽ ലോവർ ലെവലിൽ നിന്ന് നമ്മൾ അപ്പർ ലെവലിലേക്ക് മാറുകയാണ്. അതാ ഞാൻ ഇന്നലെ ഓർപ്പിച്ചത്. സ്തോത്രം എവിടാണ്? ഫിലിപ്പിയലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യങ്ങളിൽ അവരുടെ അവസാനം നാശം, അവരുടെ ദൈവയുടെ വയറ്, അവർ ലോകത്തിന് ചിന്തിക്കുന്നു, ലജ്ജയായതിൽ അവർക്ക് എന്ത് ചെയ്യുന്നു? മാനം തോന്നുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലത തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് എന്റെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തു. ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നത്? അതിന്റെ ഗൗരവം അത്രയ്ക്ക് വലുതാണ് പ്രിയമുള്ളവർ. ഇങ്ങനെയാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിക്കോ. ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഇന്ന് രാത്രി എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ജീവിതത്തിലെ ഏതെങ്കിലും വിഷയത്തിൽ, രഹസ്യവും പരസ്യമായ വിഷയത്തിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന, ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ക്രമീകരണം വരുത്തിയിട്ടേ ഇന്ന് രാത്രി ഇവിടെ എഴുന്നേറ്റ് പോകാവൂ. We don't have time to get ready, but we have to live ready. Praise the Lord. വെറുതെ നാം എന്ത് ചെയ്യരുത്? ആമേൻ പിടിവാശി പിടിച്ച് നിൽക്കരുത്. കർത്താവിന് സ്തോത്രം. ദൈവകൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കുവാൻ, ദൈവ മഹത്വം കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കുവാൻ ഇന്ന് രാത്രി കഴിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഉൽപ്രാവണം എന്ന് പറയുന്നത് ഒരു ഭാവനയല്ല പ്രിയമുള്ളവര്. ആമേൻ. ഒരു വലിയ സംഭവമാണ് ഉൽപ്രാവണം എന്ന് പറയുന്നത്. ലോകം നടുങ്ങുന്ന ഒരു സംഭവമാണ്. അന്ന് ഞാനും നീയും കൈവിടപ്പെട്ട് പോകാതിരിക്കണം എങ്കിൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം പരിപാവനമായി കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ തക്ക വേണം. കർത്താവ് നമുക്ക് വരട്ടെ. ഇനി ഈ രാജ്യത്തെ കുറിച്ച്, ഈ രാജാവിനെ കുറിച്ച്, രാജ്യത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ സാമ്രാജ്യത്തില് രാജാവ് എന്ന് പറയുന്നവൻ ചില്ലറ പുള്ളിയല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വേറെ ഒരിടത്തും ഉപയോഗിക്കാത്ത 12 പ്രയോഗങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ഹീസ് ദ റൂളർ ഓഫ് ദ കിങ്സ്. ആമേൻ. 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ഹീസ് ദ റൂളർ ഓഫ് ദ കിങ്സ്. ആമേൻ. ഹീസ് നോട്ട് ഈക്വൽ വിത്ത് കിങ്സ്, ബട്ട് ഹീസ് ദ റൂളർ ഓഫ് ദ കിങ്സ്. ദൈവത്തിന് സ്തോത്രം. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ ആദിയും അന്തവുമാകുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകും. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇരുന്നവൻ എന്ന വാക്കിന്റെ അർത്ഥം ആരോടും അധികാരം ഏറ്റുവാങ്ങിയിട്ടില്ല. ഈ കസേരയിൽ വേറെ ആരും ഇരുന്നിട്ടില്ല കേട്ടോ. ഈശ്വരോ ആരോടും അധികാരം ഏറ്റുവാങ്ങിയിട്ടില്ല. അതാണ് ഇരുന്നവൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇരിക്കുന്നവൻ എന്ന വാക്കിന്റെ അർത്ഥം, ദൈവത്തിന് സ്തോത്രം, ആർക്കും അധികാരം പങ്കുവയ്ക്കുന്നില്ല. ആരോടും അധികാരം ഏറ്റുവാങ്ങിയിട്ടില്ല, ആർക്കും അധികാരം പങ്കുവയ്ക്കുന്നില്ല. കർത്താവ് ഒരു കാര്യം നിശ്ചയിക്കണമെങ്കിൽ ആമേൻ. താൻ യു എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല, എന്നോടും നിന്നോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. ഹി ഹാസ് റൈറ്റ് ടു ഡു. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അവൻ ഏക ചക്രാധിപതിയാണ്. വരുന്നവൻ എന്ന വാക്കിന്റെ അർത്ഥം ആർക്കും അധികാരം കൈമാറുന്നില്ല, ആരോടും അധികാരം ഏറ്റുവാങ്ങുന്നില്ല, ആർക്കും അധികാരം പങ്കുവെക്കുന്നില്ല, ആർക്കും അധികാരം കൈമാറുന്നില്ല. അവനാണ് ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന വസ്തുത. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, ഞാൻ എന്നേക്കും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്നവൻ ജീവിക്കുന്നു, ഇന്നവൻ ജീവിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. റെഡ് സ്ക്വയറിൽ ചെന്ന് ദൈവത്തിന്റെ ദാസനായ ബില്ലി ഗ്രഹാം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, റെഡ് സ്ക്വയർ നമുക്കറിയാമല്ലോ, മോസ്കോയിലെ റെഡ് സ്ക്വയർ എന്ന് പറയുന്നത്, സ്തോത്രം, ചോര ചെങ്കൊടി പാറി പറന്ന റഷ്യയിലെ റെഡ് സ്ക്വയറിൽ നിന്ന് ബില്ലി ഗ്രഹാം പ്രസംഗിക്കുമ്പോൾ, സ്തോത്രം, അധ്യക്ഷനെ ദൈവം ചോദിച്ചു, ബില്ലി, വാട്ട് ഡു യു ഫീൽ വെൻ യു സ്റ്റാൻഡ് ഓവർ ഹിയർ? പ്രൈസ് ദ ലോർഡ്. ഇവിടെ നിൽക്കുമ്പോൾ നിനക്ക് എന്നാ തോന്നുന്നേ എന്ന് ചോദിച്ചു. നമുക്കറിയാമല്ലോ, കാർൽ മാർക്സ്, നീഷെ, സിഗ്മണ്ട് ഫ്രോയിഡ്,
ഇവരെല്ലാം ആരെയെ കൈകാര്യം ചെയ്ത്? ദൈവത്തെ കൈകാര്യം ചെയ്ത്. കാൽമാക്സ് പറഞ്ഞു ദൈവം ചത്തുപോയെന്നു. തന്റെ ശിഷ്യൻ നീഷയെ പറഞ്ഞത് ചത്ത് കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കാതെ ഉറുമ്പരിച്ചെന്നാ പറഞ്ഞത്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് ആരാണ്ട് വന്നെടുത്ത് അജേതനയിലേക്ക് കളഞ്ഞെന്ന്. അങ്ങനെയുള്ളതൊക്കെ പ്രസംഗിച്ച ഗാഡ് ഈസ് ഡെഡ്, ഗാഡ് ഈസ് ഡെഡ്, കമ്മ്യൂണിസം ഈസ് ട്രൂ എന്ന് പ്രസംഗിച്ച സ്റ്റേജിൽ സുവിശേഷം പ്രസംഗിക്കാൻ നിന്ന് ബില്ലിഗ്രഹാം ചോദിച്ചു, വാട്ട് ഡു യു ഫീൽ വെൻ യു സ്റ്റാൻഡ് ഓവർ ഹിയർ? ഇവിടെ നിൽക്കുമ്പോൾ എന്നാ തോന്നുന്നു ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ അറിയാമോ, ജസ്റ്റ് 15 മിനിറ്റ്സ് അഗോ ഐ കൺഫേംഡ് ഇറ്റ്. ഹലോ, 15 മിനിറ്റ് മുമ്പ് ഞാൻ ഉറപ്പുവരുത്തി ആരെ കുറിച്ചാണോ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് അവൻ എന്നും ചൈതന്യവാനായി എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പ് ഇരിക്കുന്ന വസ്തുതയാണ്. ഹല്ലേലൂയ. യിരെമ്യാവ് പറയുന്നത് യഹോവ ഒരു തളർവാദ രോഗിയെ പോലെ എന്നോടുകൂടെ ഉണ്ടെന്നല്ല പറയുന്നത്, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഹി ലിവ്സ്. അവൻ ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്താണ്? എന്റെ നാടിയിട് പറയുന്നവൻ, എന്റെ വേദന അറിയുന്നവൻ, എന്റെ ദുരിതം അറിയുന്നവൻ, എനിക്ക് ആശ്വാസം പകരുന്നവൻ ആരാണ്? ഈ യേശു കർത്താവാണ്. പ്രൈസ് ദ ലോർഡ്. ഇനി ഇവന്റെ സ്വാധീനം അത്രയ്ക്ക് വലുത്, ബാക്കിയിലേക്കും കടക്കുന്നില്ല, സ്വാധീനം അത്രയ്ക്ക് വലുതാ. ലോകത്തിൽ യേശുവിനെ തള്ളി പുറത്താക്കാൻ കഴിയുന്ന ഒരൊറ്റ മനുഷ്യനുമില്ല, ഒരൊറ്റ രാജ്യവുമില്ല. ലോകത്തിൽ എവിടെയും കർത്താവിന് സ്വാധീനമുണ്ട്, കർത്താവിന് പ്രവേശനമുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് ദിവസം 19:12 നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ തലയിൽ അനേക രാജമുടികൾ. അവന്റെ തലയിൽ അനേക, രാജാവ് ആയതുകൊണ്ട് മുടി ഒഴിയാത്ത കഷണ്ടി ഇല്ലാത്തവനെന്നല്ല എന്റെ അർത്ഥം, അവന്റെ തലയിൽ വെക്കേണ്ടതിന് അനേക രാജ കിരീടങ്ങൾ. യേശു കർത്താവ് ദോഹ വരുമ്പോ ഇവിടുത്തെ ആരുടെ അനുവാദം വേണ്ട? നീറുകാരും ചെയ്ത മുഴങ്കാൽ മടക്കി നിലവിളിച്ചാ മതി, വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരവല്ലോ. നിന്റെ നിന്റെ അടുക്ക വന്ന് നിന്റെ വേദന ഒപ്പിയെടുത്ത് നിന്നെ പരിഹരിപ്പാന്തക്കോണം ആ കഴിവുള്ള വലിയവനായ ദൈവമാണ്. യഹൂദന്മാരെ പേടിച്ച്, യഹൂദന്മാരെ ഉള്ള പൊട്ടത്തരം മുഴുവൻ കാണിച്ച്, ഉള്ള പൊട്ടത്തരം മുഴുവൻ കാണിച്ച് യഹൂദന്മാരെ പേടിച്ച് കഥകടച്ചിരുന്ന് ശിഷ്യന്മാരെടുക്ക വന്ന് കർത്താവ് കോളിംഗ് ബെല്ലടിച്ചെന്നല്ല വായിക്കുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, പേടിച്ചിരിക്കുക, കരീര പറക്കുമ്പോ പേടിക്കുന്നു എന്നൊക്കെയാണ് പഴയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പേടിച്ചിരുന്ന ശിഷ്യന്മാരുടെ കർത്താവ് കോളിംഗ് ബെല്ലെടുക്കുകയായിരുന്നു, എന്ത് ചെയ്തേ? മൊത്തം കട്ടിലടിക്കറിയുന്നില്ലേ? നമ്മുടെ കർത്താവ് എന്ത് ചെയ്യും? നമ്മള് വായിക്കുന്നത് അവിടെ നടുക്ക് വന്നില്ല, കഥകം തുറന്നില്ല, ബഹളം ഉണ്ടാക്കില്ല, നടുക്ക് വന്ന് നിങ്ങൾക്ക് സമാധാനം. ഇപ്പൊ സമാധാനമായോ? ഇപ്പൊ സമാധാനമായോ? നിങ്ങൾ വലിയ അങ്കലാപ്പം കഴിഞ്ഞു, ഇപ്പോൾ സമാധാനമായോ? കൈ ഉയർത്തി പറയാണ്, ഐ പെയ്ഡ് ദിസ് മച്ച് ഫോർ യുവർ പീസ്. ഐ പെയ്ഡ് ദിസ് മച്ച് ഫോർ യുവർ പീസ്. നിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തു തീർത്തു. ഇനി സമാധാനമായി ജീവിച്ചോ, നീ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്നോടുകൂടെ എല്ലാ നാളും ഉണ്ട്. ആമേൻ. ഞാൻ വിഷയത്തിലേക്ക് ഓടി വരട്ടെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്ന് രാത്രി അവൻ എത്തിപ്പെടാത്തൊരിടവുമില്ല, അവനെ അടച്ചു വെക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ല, അവനെ ഗെറ്റ് ഔട്ട് അടിപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ല പ്രിയമുള്ളവരെ. പ്രീസ്തലോ, നമുക്കറിയാമല്ലോ ഏറ്റവും വലിയ സാമ്രാട്ടായിരുന്നു മഹാനായ അലക്സാണ്ടർ. അലക്സാണ്ടറിന്റെ ഈറ്റില്ലമായിരുന്നു ഫിലിപ്പിയ. അലക്സാണ്ടറിന്റെ ഈറ്റില്ലമാണ് ഫിലിപ്പിയ. എന്ന് വെച്ചാൽ അലക്സാണ്ടർ പെറ്റുവീണ സ്ഥലമാണ് ഈ ഫിലിപ്പിയ. അലക്സാണ്ടർ അഖിലാണ്ടത്തെ അടക്കി വാണ ഒരു മഹാനായ വ്യക്തിയായിരുന്നു. 30-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ താൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. പൗലോസ് എന്ന് പറയുന്ന കൃഷകാത്രനായിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളിലെ ആവേശം അറിയോ, യേശുവിനെ ഫിലിപ്പിയായി കൊണ്ടുവന്നാക്കണം. നിന്റെ പ്രിയമുള്ളവരെ, നിന്റെ പിതൃകുടുംബത്തിൽ, നിന്റെ ദേശത്തിൽ, നിന്റെ ചാച്ചക്കാരുടെ മധ്യത്തിൽ യേശുവിനെ ആക്കാൻ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കൊതി ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം. യേശു അവിടെ കടന്നു ചെന്നു. അവരോടൊപ്പം ചെന്നു, പൗലോസിനോടൊപ്പം ചെന്നു. ഞാൻ വിവരിക്കുന്നില്ല. ആദ്യം തൊട്ടത് ആരെയാ? ആലൂക്കാസിലെ അമ്മാമ്മേ. ഹൃദയം തുറന്നു.
യേശുവിന്റെ വകയായി മാറി. രണ്ടാമതാലെ ഉള്ളം തൊട്ടു. ആമേൻ. ഭ്രാന്ത് പിടിച്ച് നടന്ന ഒരു യവനക്കാരി സ്ത്രീയെ ഒരു ലോ ക്ലാസ് സിറ്റിസൺ കർത്താവ് തൊട്ട് വിടുവിച്ചു. മൂന്നാമതാരെ വിടുവിച്ചു, കാരാഗ്രഹ പ്രമാണി വിളിച്ചു, എ മിഡിൽ ക്ലാസ് സിറ്റിസൺ. യൂറോപ്പിലെ ഒന്നാമത്തെ സഭ, ടോപ്പ് ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ്, ഇതാ കർത്താവിന്റെ പരിപാടി. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി അവൻ രാജാവാണെങ്കിൽ അവൻ സകലരുടെ മേലും തന്റെ ആധിപത്യം സ്ഥാപിക്കുന്ന മഹാരാജാവാണ്. കർത്താവിന് മഹത്വം. രണ്ടാമത്തേത്, അപ്പൊ ഒന്നാമത്തെ വെളിപ്പാട് ഒന്നാമത്തെ കാര്യം, ഹീസ് കിങ്. ഹീസ് കിങ്. അവന്റെ തലയിൽ വെക്കേണ്ടതിന് അനേക രാജകിരീടങ്ങൾ. പതിനൊന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം അത്. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം, ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, അഖിലാണ്ടത്തിന്റെ രാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നു. അവൻ എന്നേക്കും വാഴുവാൻ പോവുകയാണ്. അഞ്ചാമത്തെയത്തിൽ ആമേൻ. ഏഴ് മുദ്രയിട്ട്, ഒരു പുസ്തകം ഇവന്റെ കൈ കിട്ടി. ഇവൻ എന്ത് ചെയ്തു? പത്താം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇവൻ ആ മുദ്ര മുഴുവൻ പൊട്ടിച്ചു. ഈ മുദ്രയിട്ട പുസ്തകം ഏതാണ്? ഈ ഭൂമിയുടെ തീരാധാര രേഖയാണ്. ഈ ഭൂമിയുടെ തീരാധാര രേഖ, 250 രാജ്യങ്ങൾ കൈവശം വെച്ചുകൊണ്ട് എന്റെ വകയാണെന്നും പറഞ്ഞ് സ്തോത്രം, ഹല്ലേലൂയ. കോസ്റ്റ് ഗാർഡിനെ നിയമിച്ച് ഇങ്ങോട്ടേക്ക് ആരെയും അടിപ്പിക്കാതിരിക്കുമ്പോൾ ആണ്ടാ ഒരുത്തൻ വിളിച്ചു പറയുന്നു, ഭൂമിയുടെ തീരാധാര രേഖ എന്റെ കൈ കിട്ടി. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ, ഹല്ലേലൂയ. നമ്മൾ പത്താം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ വലത്തേക്കാല് സമുദ്രത്തിന്മേലും ഇടത്തേക്കാല് ഭൂമി മേലും വച്ചു. ആമേൻ. വച്ചു എന്നുള്ള നട്ടു എന്ന മൂലഭാഷയുടെ ശരിയായ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? ജാതികളുടെ മേൽ അവന്റെ ആധിപത്യം. സമുദ്രം ഏതാണ്? ജനസമുദായ കടൽ. ഭൂമി ഏതാണ്? വിശുദ്ധ നാട്. വലത്തേക്കാൾ സമുദ്രത്തിന്മേൽ വെച്ചു, ഇടത്തേക്കാൽ ഭൂമി മേൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സിംഹമലറുന്നതുപോലെ അവൻ അലറി. പതിനൊന്നിന്റെ 15 പറഞ്ഞിരിക്കുന്നു, രോഗരാജ്യത്വം നമ്മുടെ കർത്താവിനും ഒരു ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. ഒന്നാമത്തേത് അവൻ രാജാവ്, രണ്ടാമത്തേത് അവനൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിലെ പ്രജകൾ ആരാണെന്നറിയാമോ? യഹൂദൻ. ഭരണാധിപന്മാരാരാണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. വിയറ്റ്നാമിന് വേണ്ടി നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, വർഷങ്ങൾ പ്രാർത്ഥിച്ചാൽ, ആമേൻ, വിയറ്റ്നാം വിടുവിക്കപ്പെടുന്നവരെ നീ പ്രാർത്ഥിച്ചാൽ, ഒരുപക്ഷെ പുതുവാന ഭൂമിയിൽ നിന്നെ വിയറ്റ്നാമിന്റെ ഭരണാധിപനാക്കി എന്നിരിക്കും. പ്രൈസലോ. അത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അപ്പോൾ അന്ത്യകാലത്തിലെ രാജാവാരാണ്? കർത്താവായ യേശു ക്രിസ്തു. അന്ത്യ രാജ്യത്തിലെ പ്രജകൾ ആരാണ്? യഹൂദജാതി. യഹൂദജാതി എങ്ങനെയാണ്? ഗോത്രം ഗോത്രമായി വിലപിക്കും. ഓരോരുത്തരും വിലപിക്കും. സ്ത്രീജനം പ്രത്യേകം പ്രത്യേകം. സ്തോത്രം. സെക്കരിയ 12 അധ്യായത്തില് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കണമല്ലോ. പെട്ടെന്ന് എന്റെ പ്രിയമുള്ളവര്, ദൈവത്തിന്റെ മഹത്വം ദേശത്ത് അവൻ വെളിപ്പെടുത്തും. അവന്റെ പ്രജകൾ അഹൂതന്മാരും അവന്റെ ഭരണാധിപന്മാർ നമ്മളുമായിരിക്കും. ഇതാണ് അവന്റെ രാജ്യം. മൂന്നാമത്തേത് അവന്റെ ശത്രുക്കൾ. അവന് രണ്ട് സൈസ് ശത്രുക്കളാണ് ഉള്ളത്. ഒന്ന് രാഷ്ട്രീയ ശത്രുക്കളും മറ്റൊന്ന് മതപരമായിരിക്കുന്ന ശത്രുക്കളും. ദൈവത്തിന് സ്തോത്രം. മതപരമായ ശത്രുക്കളെ അവൻ എന്ത് ചെയ്യും? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10 അധ്യായത്തിന്റെ 11 വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10 അധ്യായത്തിന്റെ 11 വാക്യം. എന്റെ സമയം തീർന്നു പെട്ടെന്ന്. അവിടെ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, അഖിലാണ്ടത്തെ ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും നശിച്ചു പോകും. ദൈവം നശിച്ചാൽ പിന്നെ അവനെ സേവിക്കുന്നവന്റെ കഷ്ടതാരം ഒന്ന് ഓർത്തു നോക്കി. ആകാശത്തെ ഭൂമി ഉണ്ടാക്കാത്ത ക്രിസ്തലോ. ആമേൻ. യിരെമ്യാ 3:25 കട്ടിയല്ലേ? സ്തോത്രം. ലജ്ജാവിഗ്രഹങ്ങളോ ഇവിടെ വിളിച്ചിരിക്കുന്ന ലജ്ജാവിഗ്രഹങ്ങളോ അല്ലേ? ലജ്ജാവിഗ്രഹങ്ങളോ. ഇടതുപക്ഷം കേരളം ഭരിച്ചപ്പോ ഒരു മന്ത്രി പറഞ്ഞ പ്രസ്താവന നിങ്ങൾ മറന്നു കാണത്തില്ല. കേരളത്തിലെ ദൈവന്മാരുടെ അടുക്കൽ ചെന്നെങ്കിൽ ഉടുതുണി മേടിച്ചോണ്ടേ ചെല്ലാവോ, തുണിയില്ലാതായിരിക്കുന്നത്. ക്രൈസ്തലോ. അതുകൊണ്ടല്ലേ ഇവിടെ പ്രവാചകം പറഞ്ഞത്, ലജ്ജാവിഗ്രഹങ്ങളോ. ദൈവത്തിന് സ്തോത്രം. എന്ത് സംഭവിക്കും? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കാത്ത ദേവന്മാരോ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നശിച്ചു പോകും. ക്രൈസ്തലോ. ഹല്ലേലൂയ. ഇന്ന് തൊട്ടാ ചൊവ്വയറിയും, അന്ന് തൊട്ടാലെ ചോദിക്കാൻ ആരും കാണത്തില്ല. നമ്മൾ തൊടണ്ട പ്രിയമുള്ളവരെ, തൊടണ്ടവൻ തൊടുന്നൊരു നാളുണ്ട്. ഹല്ലേലൂയ. സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. അടുത്തത് ഒരു ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ ക്രിസ്തുവിനെ സേവിക്കാത്ത ക്രൈസ്തവ മതത്തെ അവൻ കൈകാര്യം ചെയ്തിരിക്കും.
വെളിപ്പാട് ദിവസം 17 അധ്യായത്തിൽ ആമേൻ എന്ത് സ്ത്രീയെ കുറിച്ച് പറയുകയാണ്, മർമ്മം മഹതിയ ബാബിലോൺ, ദ മിസ്റ്ററി ഓഫ് ബാബിലോൺ ഈസ് ദ ഹിസ്റ്ററി ഓഫ് റോമൻ കാത്തലിക് ചർച്ച്. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് സ്തോത്രം. വിവരിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, 1965 വരെ റോമൻ കത്തോലിക്ക സഭ കർത്താവിനോട് വചനത്തോടും ചെയ്ത ദ്രോഹം അത്രയ്ക്ക് വലുതായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അവന്റെ ശത്രുക്കളെ അവൻ ശിക്ഷിക്കും, ലോകരാജ്യങ്ങളെ അവൻ ശിക്ഷിക്കും. ഞാൻ വേഗമേ അവസാനിപ്പിക്കട്ടെ. ആമേൻ. യെശയ്യാ പ്രവചനം 60 അധ്യായത്തിന്റെ 12 വാക്യം, യെശയ്യാ പ്രവചനം 60 അധ്യായത്തിന്റെ 12 വാക്യം എന്താണ് ഓർപ്പിച്ചിരിക്കുന്നത്? നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും വേറെ കുഴപ്പമൊന്നുമില്ല നശിച്ചു പോകും. അവന്റെ ശത്രുക്കളെ അവൻ എന്ത് ചെയ്യും? മൊത്തം പാദപീഠമാക്കും. ഇന്ന് രാത്രി പ്രത്യാശ വർദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ അഹങ്കാരമല്ല ഈ പുസ്തകം നമുക്ക് തന്നിരിക്കുന്ന അനുഭവമാണിത്. അവൻ രാജാവ്, നാം അവരുടെ ഭരണാധിപന്മാർ, യഹൂദന്മാർ അവന്റെ പ്രജകൾ, അവനെതിരായി ലോകത്ത് തലവുയർത്തിരിക്കുന്ന എല്ലാവരും അവന്റെ ശത്രുക്കൾ. അവൻ എന്ത് ചെയ്യും? ശത്രുക്കളെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളിയിട്ടു. ശത്രുക്കളെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളിയിടും. ഞാൻ സമയം കടന്നുപോയതിന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, അത് ഭാഗം പിന്നീട് വിവരിക്കാൻ സമയം കിട്ടിയാൽ, ഇല്ലെങ്കിൽ വായിച്ച് ഗ്രഹിച്ചുകൊള്ളുക. സ്തോത്രം. അവനൊരു നല്ല ഭാവി നമുക്ക് വേണ്ടി ഒരുക്കുന്ന വലിയവനായ ദൈവമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. സകലജാതികളെയും ന്യായം വിധിപ്പാൻ അധികാരമുള്ളവന്. മത്തായി സുവിശേഷം 25:34 വാക്യം, രാജാവ് വലത്തുള്ളവരോട്, എന്റെ പിതാവ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾ കൈവരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുകയും. അതിന്റെ 41 വാക്യം, ഇടത്തുള്ളവരോട്, ശാപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. നമുക്കുള്ളത് സ്വർഗ സീയോനാണ്. വെളിപ്പാട് പുസ്തകം 1 8 വാക്യം, ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം 3 3 വാക്യം, അവൻ കള്ളനെ പോലെ വരുന്നു. വെളിപ്പാട് 3:11, അവൻ മേഘാരൂഢനായി വരുന്നു. വെളിപ്പാട് 22:7, ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് 22:12, ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് 22:20, ഇത് സാക്ഷീകരിക്കുന്നവൻ, അതേ ഞാൻ വേഗം വരുന്നു. നിശ്ചയമായും അവൻ വന്നിരിക്കും. അവന്റെ വരവിങ്കൽ നമുക്ക് ഉന്നതമായ പദവികളും സ്ഥാനമാനങ്ങളും കരസ്ഥമാക്കുവാൻ ഇന്ന് രാത്രിയിലെ വചനം കേൾവി നമുക്ക് കർത്താവ് ഇടിയാക്കട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ സ്തോത്രം. അമ്മയെ, ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി അധ്വാനിച്ചതായ റോബർട്ട് ഫെലിക്സ് കുക്ക് അവരുടെ പുസ്തകം ജീവചരിത്രം പുറകിലിരിപ്പുണ്ട്. ചുരുക്കം ചില കോപ്പികളെ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. എല്ലാവരും കണ്ണടച്ചാട്ടെ. ഒരു സെക്കൻഡ് അമ്മയെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രി ഈ അനുഭവത്തിൽ ആരെങ്കിലും പതറി നിൽക്കുന്നെങ്കിൽ, ഈ വിഷയത്തിൽ ആരെങ്കിലും സംശയിച്ചു നിൽക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ കണ്ണടച്ചാട്ടെ. ഒരു മിനിറ്റ് നെഞ്ചോട് ഞാൻ വെച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ജനത്തെ നീ കണ്ട് മനസ്സറിഞ്ഞല്ലോ. കാലാകാലങ്ങളിലായി ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങി അവിടുത്തെ മക്കളാക്കി തീർത്തല്ലോ. അവിടുത്തെ പദവി എത്ര ശ്രേഷ്ഠ, അവിടുത്തെ മാന്യത എത്ര ശ്രേഷ്ഠ. ഞങ്ങളെ വിടുവിച്ച വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കട്ടെ കർത്താവേ. അവശേഷിക്കുന്ന ഭാരങ്ങളും വേദനകളും ഇന്ന് രാത്രി തുടച്ചു മാറ്റി ബലത്തോടെ മടങ്ങുവാൻ കൃപതരും. തുടർന്ന് ആരാധിച്ചു മഹത്വമെടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ നാഥ. സകല മഹത്വം തിരുമേനിക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങളെ ക്ഷണിച്ചതിനും വേദി ഒരുക്കി തന്നതിനും അഭിമന്ദരായ കർത്താവിന്റെ ദാസന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ും നല്ല രാജാജി രാജൻ.
ഇടും നല്ല